ഹലോ, അസ്സലാമു അലൈക്കും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാലും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറച്ച് ചേരുവകളെ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടില്ലെന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബാറ്റർ റെഡി ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. ഗോതമ്പ് പൊടി നമ്മൾ സാധാരണ വീട്ടിൽ ഗോതമ്പ് വാങ്ങി കഴുകി ഉണക്കിയിട്ടൊക്കെ പൊടിച്ചെടുക്കൂലേ, അതായാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഇതുപോലെ പാക്കറ്റ് പൊടി വാങ്ങിച്ചിട്ട് അതായാലും ഈ ഒരു പാലപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ ഇതാ ഞാൻ അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഏത് ചോറാണോ വെക്കുന്നത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു മെഷർമെന്റ് കപ്പൊന്നും നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് അതേ പാത്രത്തിൽ തന്നെ ഈ ഒരു ചോറും അതുപോലെ തന്നെ തേങ്ങയും ഗോതമ്പ് പൊടിയൊക്കെ അളന്നെടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സറ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മിക്സറ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മിക്സറ ജാറിൽ ഈ ഒരു പൊടികൾ മുഴുവനായിട്ടും ഒരുമിച്ചിട്ടിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 2 തവണ ആയിട്ട് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഒരുമിച്ച് അരച്ചെടുക്കാനായിട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പകുതി പകുതിയായിട്ടാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ആദ്യം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പകുതി അരച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ബാക്കി പൊടികളോടി അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു പൊടികൾ മുഴുവനായിട്ടും മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈസ്റ്റ് കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കണം. ഒരുപാട് പഴകിയ ഈസ്റ്റ് ആണെങ്കിൽ ചേർത്ത് കൊടുക്കരുത്. ഇനിയിപ്പോൾ ഇതൊരു സ്പൂണ് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവ് ഇതുപോലെ ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങയും അതുപോലെ തന്നെ ചോറും ഒക്കെ നല്ലോണം അരഞ്ഞു കിട്ടണം. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പാലപ്പം നല്ലൊരു മയമൊക്കെ കിട്ടാനായിട്ട് ഇതിലേക്ക് 1-2 ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം, അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഒരു പാലപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇത് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പാലപ്പം നല്ല സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ ഈ ഒരു മാവ് പെട്ടെന്ന് പൊങ്ങി വരികയും ചെയ്യും. പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ മാവ് പെട്ടെന്ന് പൊങ്ങി വരും. ഇതുകൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഞാനിപ്പോ ഇത് മുഴുവൻ ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ നേരത്തെ 2 കപ്പ് വെള്ളം മാത്രമാണ് ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്റർ അത്യാവശ്യം കട്ടിയായിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോ 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പൊ നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ ഈ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന്റെ അളവ് വ്യത്യാസം വരും. അപ്പോൾ 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ബാറ്റർ ഒരുപാട് ലൂസായി പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് കട്ടി ഉണ്ടാവാൻ പാടില്ല. നമ്മൾ സാധാരണ അരിയൊക്കെ അരച്ചിട്ട് പാലപ്പം ഉണ്ടാക്കിയെടുക്കൂലേ, ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് ഈ ഒരു പാലപ്പത്തിന്റെ മാവിനും വേണ്ടത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒട്ടും കട്ടിയുള്ള ഒരു ബാറ്റർ അല്ല. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് നല്ല ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ 20-25 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലോണം പൊങ്ങി വരും. പിന്നെ കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ സമയമെടുക്കും. നമ്മൾ എടുക്കുന്ന ഈസ്റ്റിനനുസരിച്ചിട്ടും ചിലപ്പോൾ വ്യത്യാസം വരും. അപ്പോൾ ഇതിപ്പോൾ 1/25 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേനും തന്നെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഈ ഒരു ബൗള് മുഴുവനായിട്ടും പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു ബാറ്റർ. ഇനിയിപ്പോൾ വേറൊന്നുമില്ല, നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പാലപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ഭാഗം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പാലപ്പം ചുട്ടെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ അപ്പച്ചട്ടി നല്ലോണം ചൂടാക്കിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. സാധാരണ നമ്മൾ പാലപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ. ഇനിയിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ സമയം നമ്മുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് മാറ്റം വരും. പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാലപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ ടേസ്റ്റും ആണ്. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞിട്ട് അങ്ങനെയുള്ള പാലപ്പാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കുറച്ച് നേരം കൂടി വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മൊരിച്ചെടുത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബാറ്റർ കൊണ്ടൊക്കെ അപ്പം ചുട്ടെടുക്കാം. 10-12 അപ്പമൊക്കെ ഈ ഒരു വലുപ്പത്തിനുള്ളത് ചുട്ടെടുക്കാൻ പറ്റും ഈ ഒരു അളവിലുള്ള ബാറ്റർ കൊണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു മുട്ട റോസ്റ്റ് കൂടി റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം.
അപ്പൊ നമ്മൾ മാവ് പൊങ്ങാൻ വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് മുട്ട റോസ്റ്റ് കൂടി റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. അപ്പൊ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക ആദ്യം തന്നെ. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിന്റെ പച്ചമുളകൊക്കെ പോയി കഴിഞ്ഞ് നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്കൊരു 4 സവാള ഇതുപോലെ സ്ലൈസ് ആക്കിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു സവാള പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു സവാള ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ സവാളയൊക്കെ നല്ലോണം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പൊ തക്കാളി ഞാനിപ്പോ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു മുട്ട റോസ്റ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാതെയും ഉണ്ടാക്കാം. അപ്പൊ തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കണ്ട. ഇനിയിപ്പോ തക്കാളി കൂടി വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടേ കുറയ്ക്കൊക്കെ ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോ ഈ പൊടികളുടെയൊക്കെ പച്ചമുളകൊക്കെ പോയിട്ട് ഈ ഒരു ഉള്ളിയും തക്കാളിയും ഈ ഒരു പൊടികളും എല്ലാം കൂടി നല്ലോണം മിക്സായിട്ട് നല്ലോണം എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയുടെ ഇലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ മല്ലിയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ പാലപ്പത്തിൽ തന്നെ ചെറുതായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ വെള്ളം മുഴുവനായിട്ടും വറ്റി ഈ ഒരു മസാല നല്ലോണം ഇതുപോലെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് ഈ ഒരു മസാല മുഴുവനായിട്ടും ആ ഒരു മുട്ടയിലൊക്കെ പിടിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഒരു 2-3 മിനിറ്റ് ഈ ഒരു മുട്ടയും അതുപോലെ തന്നെ ഈ ഒരു മസാലയും എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഇത് ഒന്നുകൂടി ഡ്രൈ ആയിട്ടുള്ള ഒരു മസാലയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ മുട്ട റോസ്റ്റ് റെഡിയായി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാലപ്പത്തിന്റെ കൂടെ ഇതുപോലെ അധികം ഡ്രൈ ആവാത്ത ഒരു മുട്ട റോസ്റ്റാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പൊ ഇതാ പാലപ്പം റെഡി ആയിട്ടുണ്ട്, മുട്ട റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാലപ്പത്തിന്റെ മിക്സ് പൊങ്ങി വരാനായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമല്ലോ. ആ ഒരു സമയത്ത് മുട്ട റോസ്റ്റ് കൂടി റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ വെറും 1/2 മണിക്കൂർ തന്നെ മതി ഈ ഒരു പാലപ്പവും മുട്ട റോസ്റ്റും ചേർന്നിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പൊ സാധാരണ നമ്മൾ ചപ്പാത്തി, പൂരി അങ്ങനെയൊക്കെ അല്ലേ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഈസ്റ്റിന്റെ ഒന്നും ഒരു ഫ്ലേവറും ഉണ്ടാവില്ല നമ്മൾ ഈ ഒരു പാലപ്പം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഈസ്റ്റ് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കണം. അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.